നമസ്കാരം. മലയാളത്തിലെ യുവ കഥാകൃത്തുക്കളിൽ ഏറെ ശ്രദ്ധേയനാണ് ഉണ്ണി ആർ. കോട്ടയം 17, കാളി നാടകം, ഒഴിവു ദിവസത്തെ കളി, പ്രാണിലോകം, വാങ്ക്, ഉണ്ണിയുടെ കഥകൾ, പ്രതിപൂവൻ കോഴി തുടങ്ങി ഒട്ടേറെ കഥാസമാഹാരങ്ങളും നോവലും എഴുതിയിട്ടുള്ള ആളാണ് ഉണ്ണി ആർ. അതോടൊപ്പം അദ്ദേഹം മലയാളത്തിലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്താണ്. ചാളി എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചതിൽ അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിരക്കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തിന് കഥയ്ക്കും തിരക്കഥയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തോടിനപ്പുറം പറമ്പിനപ്പുറം എന്ന കഥ നിങ്ങൾ വായിച്ചു കേട്ടു. ഇനി ആ കഥയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിശകലനം എന്നുള്ള നിലയിൽ പറയാം. രണ്ട് കഥാപാത്രങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് കടന്നു വരുന്നത്. കുരുടി ഉമ്മച്ചി എന്ന് പറയുന്ന റാബിയ, റാബിയ എന്നാണ് അവരുടെ പേര് എങ്കിലും ആ പേര് ആരും അവർക്ക് പോലും മറന്നുപോയ മട്ടാണ്. എല്ലാവരും കുരുടി ഉമ്മച്ചി, അവർക്ക് ചെറുപ്പം മുതലേ കണ്ണ് കാണില്ല, കണ്ണ് കാണാത്തത് കൊണ്ട് ആരും അവരെ അവരുടെ യഥാർത്ഥ പേര് വിളിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ മകളുടെ മകളായ സുൽഫത്താണ് മറ്റൊന്ന്. അവർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് സുൽഫത്ത്. കുരുടിയുമ്മച്ചിയും സുൽഫത്തും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, അന്യോന്യമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ മനോഹരമായ ഒരു ആഖ്യാനമാണ് നമ്മുടെ ഈ തോടിനപ്പുറം പറമ്പിനപ്പുറം എന്ന് പറയുന്ന കഥ. ആ കഥയിൽ തുടക്കത്തിൽ തന്നെ ആഫ്രിക്കയിലേക്ക് പോയിട്ട് വന്ന് ആകെ ക്ഷീണിച്ച് കിടക്കുന്ന കുരുടിയുമ്മച്ചിയെയാണ് ആദ്യ വരിയിൽ പരിചയപ്പെടുത്തുന്നത്. തൊട്ടടുത്ത വരിയിൽ പറയുന്നത് ആ സമയത്ത് സുൽഫത്ത് ദോശയ്ക്ക് അരിയാട്ടാനായിട്ട് പിന്നാമ്പുറത്തേക്ക് പോയതിനെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുമ്പം മനസ്സിലാവും, ആഫ്രിക്കയിൽ പോയിട്ട് വന്ന, യഥാർത്ഥ ജീവിതത്തിൽ ഒരു ആഫ്രിക്കയിൽ പോയിട്ട് വന്ന ഒരാൾ അപ്പം തന്നെ അരി ആട്ടാൻ പോവില്ല. കാരണം എന്താ, അരി കുതിർന്നു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം അരി വെള്ളത്തിലിട്ടിട്ടാണ് അവർ ആഫ്രിക്കയ്ക്ക് പോയത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ കൃത്യമാണ്, വളരെ സൂക്ഷ്മദൃക്കായ ഒരു എഴുത്തുകാരൻ്റെ കൈകളാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ആ ആദ്യത്തെ വരികളിൽ തന്നെ. അപ്പോൾ ആഫ്രിക്ക, പക്ഷേ നമ്മളെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കുറേ സമയത്തേക്ക് നമുക്ക് തോന്നുന്നത് ഇവർ ആഫ്രിക്കയിലും ലണ്ടനിലും മറ്റുള്ള പലയിടത്തും പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇവരുടെ സംസാരത്തിൽ ഇങ്ങനെ തോന്നുകയാണ്. അപ്പം കഥയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന, ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുരുടിയുമ്മച്ചിയും സുൽഫത്തും അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യുന്ന അതാണ് നമ്മളിതിനകത്ത് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഒരു ദർശനമുണ്ടല്ലോ, ഇങ്ങനെ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന്. പക്ഷെ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ മനുഷ്യരിൽ എന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല. നമ്മൾ എങ്ങനെയെല്ലാം ശ്രമിച്ചാലും, ഇപ്പം ഒരു പക്ഷേ നമ്മൾക്ക് പണമുണ്ടായാൽ എല്ലാ ആഗ്രഹങ്ങളും നടന്നേക്കുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചേക്കും. പക്ഷെ അത് തെറ്റാണ്. കാരണം പണമുണ്ടായാലും സാധ്യമല്ലാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം മനുഷ്യൻ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എല്ലായ്പ്പോഴും ചെന്നെത്താൻ പറ്റണമെന്നില്ല. നമ്മളുടെ പരിതസ്ഥിതി, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം, മതം, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചുറ്റുപാടുമുള്ള മനുഷ്യർ, കുടുംബം, നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ അത്, ഇത് എല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചില സമയത്ത് പരിമിതി ഉണ്ടാക്കും. പക്ഷേ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറയുമ്പോൾ ഈ ആഗ്രഹങ്ങൾ വന്നിട്ട് അത് നടക്കാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖം വരുന്നതെന്നാണല്ലോ ബുദ്ധനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
നമ്മൾ എങ്ങനെ ആ ദുഃഖത്തെ മറികടന്നുകൊണ്ട് സന്തോഷത്തിലേക്ക് പോവാം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത്തരം വളരെ അധികം പോസിറ്റീവായിട്ട് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇത് ഒരു യാത്രയുടെ കഥയാണെങ്കിൽ, ആഗ്രഹങ്ങൾ ഒരുപാടുള്ള, യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള കുരുടി ഉമ്മച്ചി കാഴ്ചയില്ലാത്തവളാണ്. അവർക്ക് ശാരീരികമായ പരിമിതിയുണ്ട്, പ്രായമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിൽ ഭയങ്കരമായിട്ടുള്ള യാത്ര ചെയ്യാനുള്ള മോഹം ഉണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുള്ള മോഹമുണ്ട്. മാത്രമല്ല, കൊച്ചുമകളാണെന്നുണ്ടെങ്കിൽ എസ് കെ പൊറ്റക്കാടിൻ്റെയും മറ്റും യാത്രാവിവരണങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട് കുരുടി ഉമ്മച്ചിക്ക് ഇവിടെയെല്ലാം യാത്ര ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആ ആഗ്രഹം നടക്കില്ല എന്ന് കാണുമ്പോഴുള്ള ദുഃഖത്തിലേക്കല്ല പോകുന്നത്, സന്തോഷത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയാം, പ്രസക്തി എന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്ര പോകാനായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, അടുത്തുള്ള കുടമാളൂരേക്കും വട്ടക്കോട്ടപ്പാറയിലേക്കും രവീശ്വരം പാലത്തിലേക്കും കോട്ടയത്തേക്കും ഒക്കെ യാത്ര പോയിട്ട്, ഇതാണ് രവീശ്വരം പാലത്തിൽ നിന്നിട്ടാണ് പറയുന്നത് ഇത് ലണ്ടൻ പാലമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോന്നും അങ്ങനെയാണ്. വട്ടക്കോട്ടപ്പാറയിൽ പോയിട്ട് പോകുന്ന വഴിയിലുള്ള പ്ലാവ് ഒക്കെയാണ് ആനയും കാണ്ടാമൃഗവും അതും ഇതും ഒക്കെയാണെന്ന് പറയുന്നത്. കുരുടിമ്മച്ചിക്ക് കാഴ്ചയില്ലാതെ മറ്റൊരു കാര്യം. പക്ഷെ എന്നിട്ടും ഇവരിതെല്ലാം കണ്ടുവരികയാണ്. തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലേക്ക് പോയിട്ട് ലണ്ടനും പാരീസും ആഫ്രിക്കയും മറ്റുള്ള പല രാജ്യങ്ങളായിട്ട് കണ്ട് അവരതിൻ്റെ ആത്മനിർവൃതി അനുഭവിച്ചുകൊണ്ട് ഇനി അടുത്ത യാത്ര ഏതാണെന്ന് അവർ ആസൂത്രണം ചെയ്യുകയാണ് വല്യമ്മയും കൊച്ചുമകളും ചേർന്നിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതിനെ സഫലീകരിക്കാൻ, പരിമിതികൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു മറ്റൊരു ലോകം നമുക്ക് നമ്മുടെ ഉള്ളിൽ തീർക്കാൻ പറ്റും. ഒരാൾക്കും തിരിച്ച് ചുറ്റുപാടും നിൽക്കുന്നവർക്കൊന്നും അത് മനസ്സിലാവില്ല. ഈ കഥയിലും അതുതന്നെയാണ് പറയുന്നത്. നാട്ടുകാർ ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് കൗമാരക്കാരിയായ ഒരു കൊച്ചുമകളും കണ്ണു കാണാത്തൊരു വല്യമ്മച്ചിയും കൂടെ നടന്നു പോകുന്ന സമയത്ത് മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ നെയ്ക്കുമ്പളങ്ങ പോലെയാണ് ഈ പെൺകുട്ടി, എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമോ അങ്ങനെയൊക്കെയുള്ള തരത്തിൽ. മാത്രമല്ല പലരും ഒരു ദുരുദ്ദേശത്തോടു കൂടി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കുരുടിയുമ്മച്ചിക്ക് മനസ്സിലായിട്ട് കൊച്ചുമകളുടെ കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് വേഗം ധൃതിയിൽ പോകുന്നുണ്ട്. അപ്പോഴും പലരും പലതരത്തിലുള്ള കമൻസ് പറയുന്നുണ്ട് ഇവരെ പറ്റി, ഇങ്ങനെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒക്കെ. അവരവരുടെ ലോകത്താണ്, അവര് ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴും കുരുടിയുമ്മച്ചിയും കൊച്ചുമകളും അവരുടേതായ ആ ഒരു മനോഹരമായ ലോകത്ത് കൂടി സഞ്ചരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം ചെയ്യേണ്ടത്, ഈ കഥയൊക്കെ നമുക്ക് തരുന്നത്, നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ കഥയൊക്കെ തരുന്നത്, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കുക എന്നുള്ളതിനേക്കാളേറെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചു പ്രായത്തിൽ, വളരെ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച്, ഞാൻ ഇടുക്കിയിലെ ദേവിയാർ കോളനിയിലാണ് ജനിച്ചു വളർന്നത്. അങ്ങേയറ്റം ഒരു ഉൾഗ്രാമമാണ് ദേവിയാർ കോളനി, ചുറ്റും മലകളും കാടും ഒക്കെയുള്ള ഒരു പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. അപ്പം ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ച് കുട്ടിയായിരുന്ന സമയത്ത് യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി വലിയ മോഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഇങ്ങനെ സ്വന്തക്കാരുടെയൊക്കെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പോകും, പലപ്പോഴും 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്തുകൊണ്ട് പോകുമെന്നുള്ളതല്ല. അപ്പോൾ തന്നെ ബസ്സിനകത്ത് കയറുമ്പോഴേക്കും ഛർദ്ദിക്കാൻ തുടങ്ങും, അതേപോലെ ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകണം എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് വീടില്ല, മറ്റുള്ളവർക്ക് നീ ഒരു ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീടില്ലായിരുന്നു. അപ്പോൾ അതേസമയം എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ തൊട്ട് വീടിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ നടക്കാനിറങ്ങും.
വെറുതെ നടക്കാൻ ഇറങ്ങും. ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ വളരെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, തൊട്ട് വീടിൻ്റെ പരിസരങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടടുത്തുള്ള കാട്ടിൽ, പുഴയുടെ തീരത്ത്, ചില സമയത്ത് ബസ്സിന് പോകാവുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുക. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട്, മാത്രമല്ല നമ്മളൊരു ധ്യാനത്തിലെന്ന പോലെ നമ്മൾ ആത്മനിർവൃതി അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ലണ്ടനും പാരീസും ആഫ്രിക്കയും ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ ആ ചുറ്റുപാടിന്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്നോട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് ഒരു വ്യത്യസ്തമായ യാത്രാവിവരണം വേണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഞാൻ അന്ന് ഇങ്ങനെ അന്ന് ഗോവ വരെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ടൂർ പോകുന്ന ആ ഒരു മൂഡിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ പോകുമ്പോൾ അതിനുള്ളിൽ എന്താ ഇപ്പോൾ കുട്ടികളോട് അല്ല ഈ വായനക്കാരോട് പങ്കുവയ്ക്കാൻ, എല്ലാവർക്കും അറിയുന്ന കുറേ കാഴ്ചകളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വ്യത്യസ്തം എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ട് കാട്ടിലേക്കുള്ള ഒരു സഞ്ചാരത്തെയാണ് അന്ന് ഞാൻ എഴുതിയത്, ചുറ്റുപാടുമുള്ള. പക്ഷെ പിന്നീട് പലയിടത്തും അത് പലരും എടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വരെ. കാരണം ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിയാലും യാത്രയാണ് എന്ന് മനസ്സിലാക്കിയത് ഇതിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ ഈ കഥയിൽ, സന്ദർഭവശാൽ പറഞ്ഞതാണ് എങ്കിൽ പോലും ഉണ്ണിയുടെ കഥയിൽ ഈ പറയുന്ന പോലെ പൊതുവെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതികൾ നമ്മളുടെ സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല പണം അതിനകത്ത് വലിയ ഒരു അതാണ്, പണം ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമൊക്കെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അതിനെ അതിജീവിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം എന്നെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണം നമ്മുടെ ചുറ്റുപാടിലേക്ക് ഇറങ്ങിയാലും നമുക്ക് നടക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ തന്നെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. നിങ്ങൾ വെറുതെ ഇപ്പോഴൊക്കെ കോവിഡ് കാലമാണ്, പുറത്തിറങ്ങരുത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അത്യാവശ്യം മാസ്ക് ഒക്കെ ഇട്ട് തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് വെറുതെ ഒന്ന് നടന്നു നോക്കൂ. എത്രമാത്രം സന്തോഷം ഉണ്ടാവുമെന്നറിയോ, നമ്മൾ കിളികളുടെ ശബ്ദങ്ങൾ കേട്ട്, ചെറിയ ചെറിയ സസ്യങ്ങളെ പൂക്കളെയും ഒക്കെ കണ്ട്, ചെറിയ ജീവികളെ കണ്ട്, പറവകളെ കണ്ട് ഒക്കെ വളരെ മനസ്സ് ഏകാഗ്രമാവുകയും നമ്മുടെ നമ്മൾ അതുവരെ ഇരുന്ന കാലത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടും ഒക്കെ തോന്നും നമുക്ക്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം നമ്മളിലേക്ക് തരുന്നതാണ് യാത്രകളെന്ന് പറയാം. അപ്പോൾ ഈ അങ്ങനെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റാത്തവരുടെ ഒരു വലിയ മറ്റൊരു വഴിയിലൂടെ, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ് തോടിനപ്പുറം പറമ്പിനപ്പുറം എന്ന് പറയുന്നത്. അത്രയുള്ളൂ, തോടിനും പറമ്പിനും തൊട്ടപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ ഈ കഥയുടെ പ്രധാനപ്പെട്ട അത്. മാത്രമല്ല കുരുടിയുമ്മച്ചിക്ക് ഒരുപാട് കഥകളുണ്ട്. കാരണം കുരുടിയുമ്മച്ചിക്ക് കുരുടിയുമ്മച്ചിയുടെ വാപ്പ ഒക്കെ യാത്ര ചെയ്യുന്നവർ ഒരുപാട് ഇഷ്ടമായിരുന്നു. കുരുടിയുമ്മച്ചിയെ ഒരു യാത്രയൊന്നും കൊണ്ടുപോയിട്ടില്ല, പോകുന്ന വഴിക്കൊക്കെ കുരുടിയമ്മച്ചി ഓരോ സംശയം ചോദിക്കുന്നതും പറഞ്ഞുകൊണ്ട് തീരെ കൊണ്ടുപോകാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കുഞ്ഞാലി എന്ന് പറയുന്ന ഒരാൾ വീട്ടിലേക്ക് വരുന്നതും വീട്ടിലെ ചായപ്പ് വാടകയ്ക്ക് കൊടുക്കുന്നതും കുഞ്ഞാലിയെ പിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതും. കുഞ്ഞാലി ഒരുപാട് യാത്ര ചെയ്ത ആളാണ്, യാത്രാവിവരൻ യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കും നാട്ടുകാരോട്. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഥകൾ കേൾക്കാമല്ലോ എന്നാണ് കുരുടിയമ്മച്ചി വിചാരിച്ചത്. പക്ഷേ കല്യാണം കഴിച്ചതോടുകൂടി കുഞ്ഞാലി അവരോടൊന്നും, അവരുടെ ദാമ്പത്യം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അവർക്കൊരു മകളുണ്ടായി, സാഹിയ. സാഹിയ 10-45 വയസ്സ് വരെ വിവാഹം കഴിക്കാതിരുന്നു. അതിനുശേഷം കണ്ണൂരിൽ നിന്ന് വന്ന ഒരു മാപ്പിളയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കുഞ്ഞാലി. പക്ഷേ 5-ാം മാസത്തിൽ അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് നാട്ടുകാർ ഉണ്ടാക്കിയ ഗർഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇട്ടുപോയി. അതിൽ മനന്നൊന്ത് വാപ്പയായ കുഞ്ഞാലിയും ഇട്ടുപോയി, കുരുടിമച്ചിയുടെ ഭർത്താവ് ഇട്ടുപോയി. 10-ാം മാസം സാഹിയ പ്രസവിച്ചു, സുൽഫത്തിനെ പ്രസവിച്ചു. അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് അവർ ആത്മഹത്യ ചെയ്തു. പിന്നെ കുരുടിയുമ്മച്ചിയാണ് ആ മകളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള കഥയൊക്കെ ഇതിനകത്തൂടെ കടന്നു വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് കുരുടിയുമ്മച്ചിയും കൊച്ചുമകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ, അവരുടെ ഇഴയെടുപ്പത്തിൻ്റെ കാട്ടുമാക്കാൻ എന്നാണ് എസ് കെ പൊറ്റക്കാടിനെ പറ്റി പറയുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ ലണ്ടൻ ഡയറിയൊക്കെ വായിക്കാനായിട്ട് പറയുന്നുണ്ട്. ലണ്ടൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുരുടി
വീഡിയോ വെച്ച് ചിരിക്കുന്നുണ്ട്, പണ്ട് കക്കൂസി പോകുന്നതിനാണ് ലണ്ടൻ എന്ന് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി അങ്ങനെ വല്ലോ കഥയോ ആണോ എന്നൊക്കെ കുരുടിയും വെച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലാണ് മമ്മദ് എന്ന് പറയുന്ന ഒരാൾ അടുത്ത കാലത്ത് ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് മറിയുമ്മ എന്ന് പറയുന്ന ഒരു പൊങ്ങച്ചക്കാരി സ്ത്രീ ഇവരോട് കുരുടിയുമ്മച്ചിയോട് പറയുമ്പോൾ കുരുടിയുമ്മച്ചിക്ക് അത് സുൽഫത്ത് വന്നപ്പോൾ പറഞ്ഞു. പിന്നെ ഇങ്ങനെ നിരാശയോടെ പലതരത്തിലിങ്ങനെ ആലോചിക്കും. കാരണം ഈ കാഴ്ചയില്ലാത്ത ഈ പാവപ്പെട്ട ഈ സ്ത്രീക്ക് മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്ന ആ വിശുദ്ധ കർമ്മം ചെയ്യാനായിട്ട് അവർക്ക് പരിമിതികളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്, അവർക്ക് സാധ്യമല്ല അവരുടെ ജീവിതത്തിൽ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്ര വിശുദ്ധമായ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മക്ക എന്ന് പറയുന്നത് എവിടെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. നമ്മുടെ ഏത് മോഹവും സഫലീകരിക്കാനായിട്ട് പറ്റുന്ന, ഒരിക്കലും അവരെ സംബന്ധിച്ച് സാധ്യമല്ല എന്ന് വിചാരിക്കുന്നവനാണ് മക്ക. അപ്പോൾ ഈ പിന്നെ പറയുന്നുണ്ട് മമ്മദ് മഹാദുഷ്ടനാണ്, അയാൾക്ക് പോലും മക്കത്ത് പോയതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ മറിയുമ്മ ഏഷണിയും പരദൂഷണം ഒക്കെ പറയുന്ന സമയത്തും എൻ്റെ മറിയുമ്മ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മക്കത്ത് പോകാനുള്ള ആഗ്രഹം കൊച്ചുമകളോട് പങ്കുവെക്കുകയാണ്. സുൽഫത്തിനോട് പങ്കുവെക്കുകയാണ് കുരുടിയുമ്മച്ചി. അങ്ങനെ കുരുടി മക്കത്ത് പോകണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള വട്ടക്കോട്ട പാറയിലേക്ക് പോയിട്ട് ഉമ്മച്ചി തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറ്റി വിടുകയും അങ്ങനെ അവർ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് വരികയാണ്. ആ പ്രാർത്ഥന എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് വളരെ വ്യക്തമാണ് സുൽഫത്തിനെക്കുറിച്ചാണ്, സുൽഫത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്, അവൾക്ക് സംരക്ഷണം കിട്ടണേ എന്നാണ്, തൻ്റെ കാലശേഷം അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാവണേ എന്നാണ് എന്ന് അവരുടെ അവസാന വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഞാനത് പറയില്ല എന്നൊക്കെ പറയുമ്പോൾ സുൽഫത്താണ് അവരുടെ ഉള്ളിലെ പ്രധാന വിഷയമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവരുടെ യാത്രകളെപ്പറ്റി അവരെ അങ്ങേയറ്റം രഹസ്യമാക്കി, മറ്റുള്ളവർ കേട്ടാൽ പരിഹസിക്കുമെന്നറിയുന്നത് കൊണ്ട് രഹസ്യമാക്കി വെച്ചിരുന്നു. പക്ഷേ തൊട്ടടുത്തുള്ള നാണിയമ്മയോട് ഇവർ മക്കത്ത് പോയി എന്ന് പറയുമ്പോൾ നാണിയമ്മ ഈ തളയ്ക്ക് ഭ്രാന്താണെന്നാണ് വിചാരിക്കുന്നത്. അത് പറയുകയും ചെയ്യുന്നുണ്ട് സുൽഫത്തിനോട്. ആ സമയത്ത് സുൽഫത്ത് പറയുന്നുണ്ട് നമ്മൾ മാത്രം അറിയേണ്ട കാര്യം എന്തിനാണ് വലിയമ്മച്ചി പറഞ്ഞത് എന്ന് പറയുമ്പോൾ വെറുതെ അവർ ചിരിക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ആ രഹസ്യം പറയൂ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത് എന്ന രഹസ്യം പറയുമ്പോൾ ഇവരെ ചിരിച്ചുകൊണ്ട് മകളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് തൻ്റെ ഉമ്മച്ചിയുടെ ഹൃദയത്തിലുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ. അത് നമ്മൾ കൂട്ടി വായിക്കണം, കാരണം അതിനുള്ളിലെല്ലാം സുൽഫത്താണുള്ളത്, സുൽഫത്തിൻ്റെ ഭാവിയാണുള്ളത്. അപ്പോൾ അങ്ങനെ സുൽഫത്തിനോട് ഉള്ള ആ സ്നേഹം ഉമ്മച്ചി പിന്നെ ആ സംരക്ഷണത്തിൻ്റെ ആ കരുതലിൻ്റെ ആ ഇതാണ് മക്കത്ത് പോയി പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ അവസാനിക്കുന്നത് നമുക്ക് കാട്ടുമാക്കാൻ്റെ ഇതിൽ പറയുന്ന നയാഗ്ര വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള അവരുടെ ചിരിയിലാണ് കഥ അവസാനിക്കുന്നത്. വളരെ ആർദ്രമായ കഥയാണ്, നമ്മളെ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കഥയാണ്. ഇനി നിങ്ങൾ വായിക്കുക, നിങ്ങളുടേതായ വ്യാഖ്യാനങ്ങളിലേക്കും വിശദീകരണത്തിലേക്കും പോവുക. നന്ദി, നമസ്കാരം.